കോലക്കുഴലൂതി പീലിക്കുഴൽ കെട്ടി പാലക്കാമോതിരം മാറിയിലേന്തി ചേലേഴും ചേലയുമേലസ്സും ചാർത്തി നല്ലോലക്കമോലുന്ന പുഞ്ചിരിയാൻ ഭൂലോകം പാലാഴിയാക്കി വേളുപ്പിച്ചു കാലിയെ പാലിക്കാനൊത്തവണ്ണം കോലവും കൈകളിൽ കോലും ചമഞ്ഞങ്ങു ബാലകലീലാവിലോലമായി കാലത്തു മാരുതമന്ദിരം തന്നീലെ ശ്രീലമം ശ്രീകോവിൽ കൺകുളിരേ കാലത്തു മാരുതമന്ദിരം തന്നീലെ ശ്രീലമം കോവിലിൽ കൺകുളിരേ ആലോലം തുള്ളിക്കൊണ്ടാലോകനീയമം നീലനിലാവിനെ കൈതൊഴുന്നേൻ നീലനിലാവിനെ കൈതൊഴുന്നേ കാവ്യകൗസ്തുഭം ഒട്ടൂറുണ്ണി നമ്പൂതിരിപ്പാട് തൻ്റെ അക്ഷരതൂലിക കൊണ്ട് വരച്ചുവെച്ച ആ നീലചന്ദ്രികയുടെ പാദങ്ങളിൽ വീട് നമസ്കരിച്ചും കൊണ്ട് നമുക്ക് മാതാപിതാ ഗുരുപരമ്പരകളെ അനുസ്മരിച്ചുകൊണ്ട് ഈ ശ്രീഹരിപൂജയായി ശ്രീഹരിയം എന്ന ശതദിന ശ്രീമന്നാരായണീയ ആസ്വാദന സബര്യയുടെ 40-ാമത് ദശകത്തിലേക്ക് കടക്കാം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 5-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ ശ്ലോകം മുതൽ 6-ാം അധ്യായം 30 വരെയുള്ള ശ്ലോകങ്ങൾ, ആ കഥാംശങ്ങൾ ആണ് പൂതനാമോക്ഷം എന്ന ഈ ദശകത്തിൽ പട്ടേരിപ്പാട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പൂതനയെ പൂതയാക്കിയ പരിപൂർണ സ്വരൂപൻ്റെ ഏറ്റവും ഭംഗിയുള്ള രസകരമായിട്ടുള്ള കഥയാണ് പൂതനാമോക്ഷം എന്നുള്ളത്. കഥകളിയിലൂടെയും മറ്റ് വിവിധങ്ങളായ കലാപ്രകടനങ്ങളിലൂടെയും കണ്ണന് കലാകൈരളി പലപ്പോഴും ഈ പൂതനാമോക്ഷം എന്ന ഭാഗത്തെ ആ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാറുണ്ട്. അതേപോലെ നിരവധിയായിട്ടുള്ള ആചാര്യ കണ്ഠങ്ങളിൽ നിന്ന് ഭഗവാന്റെ ഈ മനോഹരമായിട്ടുള്ള ലീല, കൃഷ്ണലീലകളിൽ ആദ്യത്തേത് എന്ന് പറയാവുന്ന ലീല നാം കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ശ്രീമന്നാരായണീയത്തിലെ ആ ഭാഗമാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് അനുസ്മരിക്കുന്നത്. ആദ്യം നാരായണീയ പാരായണം, അതിനുശേഷം ശ്രീഹരിയ കീർത്തനാലാപനം, അതിനുശേഷം ഭഗവാന്റെ ഒരു കീർത്തനം, പതിവ് പോലെ ഏറ്റവും ഒടുവിൽ അതിനെക്കുറിച്ചുള്ള ആ പ്രഭാഷണം. ഈ രീതിയിലാണ് നമ്മൾ ഇന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഭഗവാൻ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഭഗവാന്റെ പാദങ്ങളിൽ വീണ്ടും വീണ്ടും നമസ്കരിച്ചും കൊണ്ട് നമുക്ക് നാരായണീയ പാരായണം ആരംഭിക്കാം. പാരായണവും പ്രഭാഷണവും മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി. ദശകം 40 പൂതനാമോക്ഷം. തദനുനന്ദമമന്ദശുഭാസ്പദം നൃപപുരിം കരദാനകൃതേ ഗതം സമവലോക്യ ജഗാദ ഭവത്പിതാ വിദിതകം സസഹായ ജനോദ്യമ ഐ സഖേ തവ ബാലക ജന്മ മാം സുഖയതേദ്യ നിജാത്മജ ജന്മവൽ ഇതി ഭവൽ പിതൃതാം വ്രജനായകേ സമധിരോപ്യ ശശംസതമാദരാൽ ഇഹ ച സന്ധ്യ നിമിത്ത ശതാനി തേ കടകസിംനി തതോ ലഘുഗമ്യതാം ഇതി ച തദ്വചസാ വ്രജനായകോ ഭവത പായഭിയാ ദ്രുതമായയൗ അവസരേ ഖലു തത്ര ച കാചന വ്രജപദേ മധുരാകൃതിരംഗന തരള ഷട്പദ ലാളിത കുന്ദള കപട പോതക തേ നികടം ഗത
സപതി സാഹൃദ ബാലകചേതന നിശിചരന്വയ ജാകില പൂതന വ്രജവധൂഷ്വിഹ കേയമിതി ക്ഷണം വിമൃശതീഷു ഭവന്തമുപാദദേ ലളിത ഭാവ വിലാസ ഹൃദാത്മഭിർയുവതിഭി പ്രതിരോദ്ധുമപാരിത സ്തനമസോ ഭവനാന്ത നിഷേദുഷി പ്രദദുഷി ഭവതെ കപടാത്മനേ സമധിരുഹ്യ തദംഗമശങ്കിതസ്ത്വമഥ ബാലകലോപനരോഷിത മഹദിവാമ്രഫലം കുചമണ്ഡലം പ്രതിചുചൂഷിത ദുർവിഷദൂഷിതം അസുഭിരേവ സമം ധയതി ത്വയി സ്തനമസോ സ്തനിതോപമനിസ്വന നിരപദൽഭയദായി നിജം വപു പ്രതിഗദാ പ്രവിശാര്യ ഭുജാവുഭൗ ഭയദ ഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണ ദർശന മോഹിത വല്ലവേ വ്രജപദേ തദുരസ്ഥലഘേലനം നനുഭവന്തമഗൃഹത ഗോപിക ഭുവനമംഗളനാമഭിരേവതേ യുവതിഭിർബഹുധാ കൃതരക്ഷണ ത്വമൈവാതനികേതനനാഥമാമഗദയൻ കുരു താവകസേവകം. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ. കപ്പം നൽകാൻ മധുരയിൽ എത്തിച്ചേർന്നു നന്ദഗോപൻ കൂട്ടുകാരനാകും വസുദേവനെ കണ്ടു. കംസജനം നടത്തുന്ന ശിശു മരണങ്ങൾ കേട്ടു വസുദേവൻ നന്ദനോടു പറഞ്ഞി ദേവം. മമ സഖേ അത്യധികം സന്തുഷ്ടനായിടുന്നു ഞാൻ അങ്ങേക്കുണ്ണിയുണ്ടായൊരു വാർത്ത കേൾക്കവേ. എനിക്കൊരു ഉണ്ണിയുണ്ടായതുപോലെ ആനന്ദമായി നന്ദഗോപൻ തന്നെ അച്ഛൻ എന്ന പോലവേ. ഇവിടെയും മങ്ങയുടെ അമ്പാടി തന്നിലും ഇപ്പോളൊരു പാടു ദുർനിമിത്തം കാണുന്നു ഞാനും. അതുകൊണ്ടു മടങ്ങുക എന്നു കേട്ട നന്ദഗോപൻ ഉണ്ണിക്കാപത്തു വന്നേക്കും എന്നു കരുതി. ഈ സമയമമ്പാടിയിൽ ആഘോഷം നിറഞ്ഞു നിൽക്കെ മനോഹരാങ്കിയാമൊരു യുവതിയെത്തി. പണ്ടുകൾ ഓമനിക്കുന്ന തലമുടിയുള്ള അവൾ കൊണ്ടൽ വർണ്ണ അവിടുത്തെ സമീപമെത്തി. ഇവളാരാണെന്നു ഗോപിജനം ചിന്തിച്ചിരിക്കവേ നിരവധി കുട്ടികളെ കൊന്ന പൂതന ലളിത വേഷത്തോടെ ആ രാക്ഷസി അതീവ വേഗം തളിരോലും കാർവർണ്ണനെ കവർന്നെടുത്തു. മനോഹരമായ ഭാവം സുന്ദരമം വാക്കുകളും പൂതനയെ കണ്ടു ഗോപിജനം പകച്ചു. തടയാൻ പോലുമാകാതെ ഇരുന്നൊര അവസര താമരക്കണ്ണനു അവൾ മുല കൊടുത്തു. കുട്ടികളെ വധിച്ചൊര ക്രൂരയാകും പിശാചിത കഞ്ചുകത്തിനുള്ളിലുള്ള പോർമൂലകളെ. വാസുദേവൻ അതിവേഗം വലിച്ചു കുടിച്ചു വല്ലു വലിയൊരു മമ്പഴത്തെ എന്ന പോലവേ. മുല കുടിച്ചിടും നേരം മുകുന്ദനോ അവളുടെ പ്രാണങ്ങളെ എല്ലാം ഒപ്പം വലിച്ചെടുത്തു. ഇടി മുഴങ്ങും പോലവെ അലറിയ പിശാചിയും രാക്ഷസി രൂപം കൈക്കൊണ്ടു മരിച്ചു വീണു. ഭീകരമം ശബ്ദം കേട്ടു ഓടിയെത്തി ഗോപികളും ഭീകരമം രൂപം കണ്ടു തരിച്ചു നിന്നു. മാറത്തു കിടന്നു കളിച്ചിടുന്നൊര മാധവനെ മാറോടു ചേർത്തവർ മെല്ലെ നാമം ജപിച്ചു. ബാലരക്ഷ ജപിച്ചല്ലോ ബാലരക്ഷ ജപിച്ചല്ലോ ഗോപികമാർ ഭംഗിയായി ബാലഗോപാലനു പേടി മാറുവാനായി.
സകലമം ലോകത്തിനും രക്ഷ ചെയ്തിടുന്ന ദേവ അടിയനെ അവിടുത്തെ ദാസനാക്കണേ. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണ 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 വാതാലയേഷ രാധാ ഗോവിന്ദ രാധാരമണ വാതാലയേഷ. കരിനീല കണ്ണിലോ കാരുണ്യം വർഷിക്കും, കരിമുകിൽ വർണ്ണനെ ഓർത്ത നേരം. കരിനീല കണ്ണിലോ കാരുണ്യം വർഷിക്കും, കരിമുകിൽ വർണ്ണനെ ഓർത്ത നേരം. കരളിലെ വേദിയിൽ അവനെത്തിയെന്നുടെ കഥനത്തിരശീല മെല്ലെ മാറ്റി. അവൻ കഥനത്തിരശീല മെല്ലെ മാറ്റി. കാലുകൾ രണ്ടും പിണച്ചു വച്ചു അവൻ കൈയിലെ വംശി വിളിച്ചു മെല്ലെ. കാലുകൾ രണ്ടും പിണച്ചു വച്ചു അവൻ കൈയിലെ വംശി വിളിച്ചു മെല്ലെ. കർണരസായനമായൊരാഗാനത്തിൻ കല്ലോലിനിയിൽ സ്വയം മറന്നു ഞാൻ. കല്ലോലിനിയിൽ സ്വയം മറന്നു. കൈനീട്ടി എന്നെ വിളിച്ചു അവൻ പിന്നെ കാലിക്കോലെൻ്റെ കവിളിൽ തട്ടി. കൈനീട്ടി എന്നെ വിളിച്ചു അവൻ പിന്നെ കാലിക്കോലെൻ്റെ കവിളിൽ തട്ടി. കന്മഷദുഃഖങ്ങളെല്ലാം ഒഴിഞ്ഞുപോയി കണ്ണീരാൽ ശുദ്ധനായി ഞാനും അപ്പോൾ. കണ്ണാ കണ്ണീരാൽ ശുദ്ധനായി ഞാനും അപ്പോൾ. കാമിനി രാധികയാകാൻ മോഹിച്ചു കാമന കണ്ണൻ തിരിച്ചറിഞ്ഞു. കാമിനി രാധികയാകുവാൻ മോഹിച്ചു കാമന കണ്ണൻ തിരിച്ചറിഞ്ഞു. കാളിന്ദി തീരത്തു കൈതോലപ്പായയിൽ കണ്ണൻ്റെ കാരുണ്യം ഞാനറിഞ്ഞു. കണ്ണനിൽ രാധയായി ഞാനലിഞ്ഞു. കനിവിൻ്റെ കിനിവാകും കണ്ണൻ്റെ ലീലകൾ, കരളിൽ കിനാവായി വന്നതാകാം. കനിവിൻ്റെ കിനിവാകും കണ്ണൻ്റെ ലീലകൾ, കരളിൽ കിനാവായി വന്നതാകാം. കൽപ്പകപ്പൂമാല ചാർത്തിയൊരാവേശം കൽപ്പാന്തകാലം ഞാൻ ഓർത്തിരിക്കും. കാൽക്കൽ ഞാൻ നിത്യം നമസ്കരിക്കും. കരിനീല കണ്ണിലോ കാരുണ്യം വർഷിക്കും, കരിമുകിൽ വർണ്ണനെ ഓർത്ത നേരം. കരളിലെ വേദിയിൽ അവനെത്തി എന്നുടെ കഥനത്തിരശീലമെല്ലെ മാറ്റി. കണ്ണൻ കഥനത്തിരശീലമെല്ലെ മാറ്റി. കഥനത്തിരശീലമെല്ലെ മാറ്റി.
ജീവനാതൻ്റെ ജന്മത്തെ പൂതമാക്കിയ മാധവ പൂർണമാക്കുകയൻ ജന്മം പ്രേമരൂപ നമിപ്പു ഞാൻ. തദനുനന്ദമമന്ദശുഭാസ്പദം നൃപപുരിം കരദാനകൃതേ ഗതം സമവലോക്യ ജഗാദ ഭവത്പിതാ വിദിതകം സസഹായ ജനോദ്യമ. കംസന് കപ്പം കൊടുക്കാനായിട്ട് നന്ദഗോപുര മധുരയിലേക്ക് യാത്രയാകുന്നു. ഭാഗവതം പറയുന്നു, ഗോപാലന്മാരെ ഗോകുലത്തിൻ്റെ ചുമതലയേൽപ്പിച്ച് മൂന്നോ നാലോ ഗോപാലന്മാരോടുകൂടി നന്ദഗോപുര കപ്പം കൊടുക്കാനായിട്ട് പോയി. ഭഗവാന്റെ അവതാരം ശ്രാവണമാസത്തിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിങ്ങമാസത്തിൽ ആണല്ലോ. അപ്പോൾ ആ സമയത്ത് തിരക്ക് കാരണം ഒരു പക്ഷേ ആ വർഷത്തിലെ വാർഷിക കപ്പം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ചിങ്ങമാസത്തിൽ ഭഗവാന്റെ ആ ദിവ്യമായ അഷ്ടമി രോഹിണി കഴിഞ്ഞ് കൃഷ്ണപക്ഷത്തിൽ അഷ്ടമിയും കഴിഞ്ഞ് അഞ്ചാമത്തെ ദിവസമാണ് ചതുർദശിയുടെ തലേന്നാണ് ഇവിടുന്ന് പോണത്. അപ്പോൾ ചതുർദശിയുടെ അന്നാണ് പൂതന ദാ ഭഗവാനെ നിഗ്രഹിക്കാനായിട്ട് വരുന്നതും. മേൽപ്പത്തൂര് പറയുന്നു, തദനു ഭവത് പിതാ ഗുരുവായൂരപ്പ അവിടുത്തെ അച്ഛൻ കരദാനകൃതേ നൃപപുരിം ഗതം, കപ്പം കൊടുക്കാനായിട്ട് രാജധാനിയായിരിക്കുന്ന അല്ലെങ്കിൽ രാജധാനിയിരിക്കുന്ന മധുരയിലേക്ക് എത്തി. അവിടെയോ അമന്ദശുഭാസ്പദം നന്ദം സമവലോക്യ, കപ്പൊക്കെ കൊടുത്തതിന് ശേഷം വസുദേവനെ ഒന്ന് കാണാം, തനിക്ക് അനുജാത തുല്യനാണ്, തൻ്റെ ഒരു അനുജനെ പോലെ താൻ സ്നേഹിക്കുന്ന വസുദേവര്, തന്നേക്കാൾ ചെറുപ്പമാണ് എങ്കിലും ഇപ്പതാ ആറുണ്ണികൾ ആദ്യമുണ്ടായി, ആ ആറുണ്ണികളെയും കംസൻ നിഗ്രഹിച്ചു. ഏഴാമത് ഒരു ഉണ്ണിയുണ്ടായി എന്ന് കരുതി, അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവെന്ന് വിചാരിച്ചു, അത് അലസിപ്പോയി എന്നാണ് കേട്ടത്. എട്ടാമതുണ്ടായത് ഒരു ദേവിയെപ്പോലെ ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങി എന്നൊക്കെ കേട്ടു. ഏതായാലും ചെന്ന് സമാധാനിപ്പിക്കാം, സമാശ്വാസത്തിൻ്റെ ചില വാക്കുകൾ പറയാം. കംസൻ്റെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്ത് കാണാൻ സാധിച്ചേർന്നില്ല. ഇപ്പോൾ അവിടുന്നൊക്കെ ദാ വിടുതൽ കിട്ടിയിട്ടുണ്ട്, ഒന്ന് പോയി കണ്ടേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ വസുദേവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് നന്ദഗോപുര്. അങ്ങനെ ആ നന്ദഗോപനെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവിധ സദ്ഗുണങ്ങളും ചേർന്നിട്ടുള്ള ആളാണ് നന്ദഗോപുര്. അതുകൊണ്ടാണ് ഭഗവാന്റെ പിതൃഭാവത്തിൽ ഒരു വ്യാഴവട്ടക്കാലം വേണ്ടതുപോലെ സന്തോഷത്തോടുകൂടി ഭഗവാന്റെ ലീലകളൊക്കെ കാണാനുള്ള ഭാഗ്യമുണ്ടായത്. ആ സദ്ഗുണസമ്പന്നനായിരിക്കുന്ന നന്ദഗോപനെ കണ്ടപ്പോൾ കംസന്റെ വിദിത കംസ സഹായ ജനോദ്യമ, കംസന്റെ കൂട്ടുകാര് അവര് കുട്ടികളെ കൊല്ലാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായിട്ടുള്ള വസുദേവര് ജഗാദ ഇങ്ങനെ പറഞ്ഞു എന്നാണ്. നന്ദനില്ലാത്ത സമയത്ത് അമ്പാടിയിൽ കംസഭൃത്യന്മാർ ചിലപ്പോൾ വല്ല അപകടങ്ങളും കാണിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നന്ദനോട് പറഞ്ഞു, ഐ സഖേ തവ ബാലക ജന്മമാം സുഖയതേദ്യ നിജാത്മജ ജന്മവൽ ഭവത് പിതാ. ഗുരുവായൂരപ്പ അവിടുത്തെ അച്ഛൻ വസുദേവര് പറഞ്ഞു, ഐ സഖേ തവ ബാലക ജന്മ, അല്ലയോ കൂട്ടുകാരാ എന്നാ വിളിച്ചത്, ജ്യേഷ്ഠൻ്റെ സ്ഥാനമാണ്. ഏതായാലും അങ്ങയ്ക്ക് ഉണ്ണിയുണ്ടായത് എനിക്ക് ഉണ്ണിയുണ്ടായതുപോലെ മാം സുഖയത്തെ എന്നെ സന്തോഷിപ്പിക്കുന്നു. അങ്ങയ്ക്ക് ഒരു ഉണ്ണിയുണ്ടായ കഥ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്ന് അവിടുന്ന് ദാ നന്ദഗോപുരൻ്റെ അടുത്ത് വസുദേവർ ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ ഭവൽപിതൃതാം അവിടുത്തെ പിതൃത്വം നന്ദഗോപനിൽ ആരോപിച്ച് വ്രജനായകേ സമധിരോപ്യ. നന്ദഗോപുരൻ വിചാരിച്ചോട്ടെ, ഒരിക്കലും തെറ്റായിട്ട് വിചാരിക്കണ്ട, വസുദേവര് തൻ്റെ മകനാണ് ആ ഉണ്ണി എന്നുള്ളത് പറയാതെ നന്ദഗോപുരുടെ മകൻ തന്നെയാണ് ആ ഉണ്ണി എന്നുള്ള രീതിയിൽ പറഞ്ഞ് ആദരാൽ തം ശശംസ ആദരവോടുകൂടി അദ്ദേഹത്തിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇഹ ച സന്ധ്യ നിമിത്ത ശതാനി തേ കടകസീംനി തതോ ലഘുഗമ്യതാം ഇഹ തേ കടകസീംനി ച അനിമിത്ത ശതാനി സന്ധി. ഇവിടെയും അങ്ങയുടെ വാസസ്ഥലത്തും എന്നുവെച്ചാൽ നന്ദഗോകുലത്തിൽ
അല്ലെങ്കിൽ അമ്പാടിയിൽ. അവിടെ അനിമിത്ത ശതാനി സന്ധി, അനേകം ദുർനിമിത്തങ്ങൾ കാണുന്നുണ്ട്. നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് അത്രയും നിരവധി നിരവധി ദുർനിമിത്തങ്ങൾ കാണുന്നു. അതുകൊണ്ട് ഇതി ച തദ്വചസാ വ്രജനായകോ ഭവദപായ ഭിയാ ദ്രുതമായയോ. അതുകൊണ്ട് തഥാ ലഘുഗമ്യത, വേഗം പൊക്കോളൂ, അധികം നേരം ഇവിടെ സംസാരിച്ചൊന്നും നിൽക്കണ്ട. പല പല ദുർനിമിത്തങ്ങളും അവിടെ ഇവിടെയും കാണുന്നുണ്ട്. അതുകൊണ്ട് വേഗം പൊക്കോളൂ എന്ന് ആ വസുദേവരുടെ ഇതി തദ്വചസാ ച വ്രജനായക, വ്രജനായകൻ ആ വ്രജേശ്വരൻ ആയിരിക്കുന്ന നന്ദഗോപുരക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭവതപായ ഭീയാദ്രുതം ആയയോ, അങ്ങയ്ക്ക് ഗുരുവായൂരപ്പ അങ്ങയ്ക്ക് വല്ല ആപത്തും വരുമോയെന്ന് വിചാരിച്ചിട്ട് ഓടി തിരിച്ചു പോന്നു. സത്യത്തിൽ അവിടത്തേക്ക് എന്താ ആപത്തുണ്ടാവുക ഗുരുവായൂരപ്പ? അവിടുന്ന് എല്ലാവരുടെയും ആപത്തിനെ ഇല്ലാതെയാക്കുന്ന ആപത് ബാന്ധവനാണ്. അതുകൊണ്ട് ഇവിടെ ആ നന്ദഗോപുര വസുദേവരുടെ വാക്ക് കേട്ടപ്പോൾ ഉണ്ണിക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്ന് വിചാരിച്ച് ഓടിപ്പോന്നു എന്നാണ്. പൂതന എന്ന കംസഭൃത്യ, കംസൻ്റെ ഭൃത്യന്മാര് പ്രളംബകചാണൂരതൃണാവർത്ത മഹാശനൈ മുഷ്ടികാരിഷ്ടതിവിധ പൂതനാ കേശിധേനുകൈ. ദശമസ്കന്ധത്തിൽ നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ കേൾക്കുന്നതാണ് കംസൻ്റെ ഭൃത്യന്മാരുടെ പേരുകൾ. അതിൽ തന്നെ വനിതാ വിഭാഗം, വനിതാ മന്ത്രിയായിട്ട് ആ ചുമതലയേറ്റെടുത്ത പൂതനയാണ് പൂതന ബാലഘാതിനി രാക്ഷസി രുധിരാശന ശിശുബ്രഹ്മർഷി. ഈ പൂതനയ്ക്ക് പല പല ബിരുദങ്ങളും ചാർത്തി കൊടുത്തിട്ടുണ്ട്. പൂതന ബാലഘാതിനി, കുട്ടികളെ കൊല്ലുന്നവൾ, രാക്ഷസി, അതേപോലെ രുധിരാശന, രുധിരം ആ ഭക്ഷണമാക്കിയിട്ടുള്ള ചോര കുടിക്കുന്നവൾ, അങ്ങനെയൊക്കെയുള്ള ആ പൂതന. പക്ഷെ ഭഗവാന്റെ അടുത്തേക്ക് വന്നപ്പോൾ നല്ലോണം ഒരുങ്ങിയിട്ടാണ് വന്നത്. എങ്ങനെയാ വന്നത്? ലളിതമായ വേഷമായിരുന്നു. അങ്ങനെയാണോ ലളിത എന്ന് പറഞ്ഞാൽ? ലളിതമായിട്ടുള്ള വേഷം എന്നല്ല, മറിച്ച് അതിസുന്ദരിയായിട്ടുള്ള, അതിമനോഹരിയായിരിക്കുന്ന ഒരു വേഷം സ്വീകരിച്ചും കൊണ്ടാണ് കാമചാരിണിയും കാമരൂപിണിയുമായിട്ടുള്ള അവൾ ഭഗവാന്റെ അടുത്തേക്ക് വന്നത്. ഭഗവാന്റെ അടുത്തേക്ക് പോകുമ്പോൾ അങ്ങനെയാണ് അല്ലേ? നമ്മളും അങ്ങനെ തന്നെയാണ്. ഗുരുവായൂർക്കൊക്കെ പോയിരുന്ന ഒരു കാലഘട്ടത്തിൽ, ഇപ്പം അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ, ആ കാലഘട്ടത്തിൽ നമ്മളെങ്ങനെയാണ്? ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നല്ലോണം ഒരുങ്ങിയിട്ടാണ് പോവാറ്. നമ്മുടെ മനസ്സും പലപ്പോഴും ആ പൂതനയുടെ മനസ്സുപോലെ ആവാറുണ്ട്. പക്ഷേ നമുക്കൊരിക്കലും അങ്ങനെയാണെങ്കിൽ പോലും ആ ഭഗവാനെ മാറോട് ചേർത്ത് പിടിക്കാൻ സാധിച്ചിട്ടില്ല. ആ പൂതനയ്ക്ക് അത് സാധിച്ചു. അതാണ് പൂതനയെ പൂതയാക്കാൻ ഭഗവാൻ തീർച്ചപ്പെടുത്തിയതും ശുദ്ധമാക്കാൻ ഭഗവാൻ തീർച്ചപ്പെടുത്തിയതും. അവളെങ്ങനെ വന്നു എന്നാണ് പറയണത്? അവസരേ ഖലു തത്ര ച കാചന വ്രജപദേ മധുരാകൃതി രംഗന തരള ഷട്പദലാളിത കുന്തള കപട പോതകതേ നികടം ഗത തത്ര അവസരേ ച ഖലു വ്രജപദേ. ഈ സമയത്ത് ഗുരുവായൂരപ്പ അമ്പാടിയിൽ മധുരാകൃതി തരള ഷട്പദലാളിത കുന്തള കാചന അങ്കന അതിസുന്ദരമായ ആ ശരീരത്തോടുകൂടി ഭഗവാന്റെ അടുത്തേക്ക്, ആ വണ്ടുകൾ ഈ കുന്തളത്തിൻ്റെ ആ സൗരഭ്യം ആസ്വദിക്കാൻ വേണ്ടി ഇവളുടെ തലമുടിയുടെ ചുറ്റും ഇങ്ങനെ മൂളിക്കൊണ്ട് നടക്കുകയാണത്രേ. ആ വണ്ടുകളിങ്ങനെ മൂളിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താവും മൂളുന്നത്? വൈകുണ്ഠത്തിൽ വണ്ടുകളൊക്കെ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്, അമ്പാടിയിലും നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാവും. ഇവളുടെ ചെവിയിലൊന്ന് പറഞ്ഞു കൊടുക്കാം, അതെയോ ഇനി ചെവിയിലോത്ത്, അങ്ങനെ ഒന്ന് ഏർപ്പാടുണ്ട് അല്ലേ മരിക്കണതിന് മുമ്പായിട്ട് ചെവിയിലോത്ത്. അതാണോ ഈ വണ്ടുകൾ വന്ന് ചൊല്ലിയത്? നിശ്ചയില്ല. ഏതായാലും അവിടെ ആ യുവതി, ആ പൂതന കാചന അങ്കന എന്നാ പറഞ്ഞു, ഒരു യുവതി, അത്രയും മനസ്സിലായുള്ളൂ അമ്പാടിയിലുള്ളവർക്ക്. മേൽപ്പത്തൂര് പറയാ, കപടപോതകതേ നികടം ഗത. കപടപോതക അല്ലയോ മായാബാലരൂപം സ്വീകരിച്ച ഗുരുവായൂരപ്പ അവിടുത്തെ അടുത്തേക്ക് എത്തിച്ചേർന്നു ഈ പൂതന. പൂതന വന്നു കഴിഞ്ഞിട്ടോ അവിടെ ഇവിടെ കാപട്യം കാണിച്ചിട്ടാണ് വന്നേക്കണമെങ്കിൽ അതിനേക്കാൾ വലിയ കാപട്യം ഉള്ള ആളാണ് ഭഗവാൻ. ഭഗവാൻ അത്രയും ആ മായാമാനുഷ വേഷം സ്വീകരിച്ചേക്കണത് എന്തിനാ? ഈ കപടനാടകം കിട്ടണത് എന്തിനു വേണ്ടിയിട്ടാണ്? ദുഷ്ടന്മാരെ ഇല്ലാതെയാക്കാൻ, ശിഷ്ടന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി.
പൂതന ഒരു കപടനാടകം ലളിതവേഷം കെട്ടി അഭിനയിക്കാൻ പോണു. ഭഗവാൻ അതിനു മുമ്പ് തന്നെ, അവൾ എത്തുന്നതിനു മുമ്പ് തന്നെ തൻ്റെ വേഷം കെട്ട് ആരംഭിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴോ സപതി സാഹൃത ബാലക ചേതന നിശിചരാന്വയജാകില പൂതന വ്രജവധൂഷ്യുഹകേയമിതി ക്ഷണം വിമൃശതീഷു ഭവന്തമുപാദതേ. ഹൃത ബാലകചേതന നിശിചരാന്വയജാ സാ പൂതന. അനേകം കുട്ടികളുടെ പ്രാണൻ ഇതിനു മുമ്പ് തന്നെ അപഹരിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇവളുടെ ആ സ്ഥലങ്ങളിൽ പുരട്ടിയിരിക്കുന്ന അതിഭീകരമായിരിക്കുന്ന വിഷം, അത് കുട്ടികളൊന്ന് സ്പർശിക്കുക, ഒന്നും നുണയണ്ട, നാവൊന്ന് അതുമ്പോൾ മുട്ടുമ്പോഴേക്കും അവരൊക്കെ മരിച്ചു. അപ്പം രാക്ഷസവംശത്തിൽ ജനിച്ചിട്ടുള്ള ലളിതവേഷം കെട്ടിയ പൂതന എന്തു ചെയ്തു? വ്രജവധൂഷു ഇയം ഇഹ കാ. ഗോപസ്ത്രീകൾ ആലോചിച്ചു, ഇവൾ ഇവിടെ ആരാത്? അവളാണെങ്കിൽ ചിരപരിചിതയെ പോലെയാണ് അങ്ങോട്ട് വരുന്നത്. അവർ ഗോപികമാരിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കെ ഗുരുവായൂരപ്പ അവിടുത്തെ വന്ന് വാരിയെടുത്തു എന്നാണ്. പക്ഷേ ഇവിടെ ആ കപടപോതക എന്ന വിളിയിൽ തന്നെ ഭഗവാന്റെ എല്ലാ സൂത്രങ്ങളും നമുക്ക് മനസ്സിലാവും. ഭാഗവതം പറയുന്നുണ്ട്, ചരാചരാത്മാസനിമീലിതേക്ഷണ. ഭഗവാൻ ചരാചരാത്മാവായിരിക്കുന്ന ഭഗവാൻ തൻ്റെ കണ്ണുകൾ അടച്ചു. തൻ്റെ പത്മനേത്രങ്ങളെ ഒരിക്കലും അടയ്ക്കാത്ത ആ പരമാനന്ദ സ്വരൂപൻ, ആ ഭഗവാൻ ഇപ്പോൾ തൻ്റെ രണ്ട് കണ്ണുകളും അടച്ചു എന്നാണ്. എന്താ അതിന്? ഭാഗവതത്തിൽ ആ രംഗത്തെ അധികരിച്ചും കൊണ്ട് സജ്ജനങ്ങൾ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. ഇവളെ എനിക്ക് കാണണ്ട, അതുകൊണ്ട് ഭഗവാൻ കണ്ണടച്ചു. ഇവൾ ദുഷ്ടയാണ്, അതുകൊണ്ട് കാണണ്ട, കണ്ണടച്ചു. ഞാൻ സ്നേഹത്തോടുകൂടി നോക്കിക്കഴിഞ്ഞാൽ ഇവള് തൻ്റെ ഈ ഗോപികമാരിൽ ഒരുവളായി മാറും. താൻ ദേഷ്യത്തോടുകൂടി നോക്കിക്കഴിഞ്ഞാൽ ഇവള് ഒരു പിടി ഭസ്മമായിട്ട് തീരും. രണ്ടും വേണ്ട. തൻ്റെ ഈ കൊലപാതകം അല്ലേ, ഒരു സ്ത്രീയാണ് കൊല്ലാൻ പോണത്, അതിൻ്റെ ഒരു ജാള്യത, അത് മറയ്ക്കാൻ വേണ്ടി ഭഗവാൻ കണ്ണടച്ചു. രാമാവതാരത്തിൽ അന്ന് പരശുരാമൻ പോലും പറഞ്ഞു, സ്ത്രീകളിൽ വലിയ കേമത്തം കാണിച്ച നീയ്, താടകയെ നിഗ്രഹിച്ച നീയ്, ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഈ വില്ല് കൊലക്കേ എന്ന് പറഞ്ഞൊക്കെ തന്നതാണ്. അപ്പം സ്ത്രീകളെ കൊല്ലുക എന്നുള്ളതിൻ്റെ ആ ജാള്യത, അതേപോലെ തന്നെ ലജ്ജ, ഇങ്ങനെയൊക്കെ വേണ്ടി വന്നൂലോ എന്നുള്ളൊരു ചിന്ത, അതേപോലെ ഭഗവാൻ ആലോചിച്ചു, ഇവൾ മുജ്ജന്മത്തിൽ എന്തെങ്കിലും പുണ്യം ചെയ്തിട്ടുണ്ടോ എന്നാലോചിച്ചു. ആലോചിക്കുമ്പോൾ കണ്ണടയുക അല്ലേ, കണ്ണടച്ചാണ് നമ്മൾ ആലോചിക്കുക. നമ്മൾ കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ ആളുകൾ ചോദിക്കുക, എന്താ അങ്ങനെ ആലോചിക്കണതെന്ന് ചോദിക്കും. ഇതേപോലെ പല പല കാരണങ്ങളുണ്ട് എന്നാണ്. സാക്ഷാൽ മഹാദേവനെ പോലും ഭഗവാൻ വിളിച്ചു വരുത്തി എന്നൊക്കെ രസകരമായിട്ട് സജ്ജനങ്ങൾ ഇതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. മഹാദേവൻ ഉള്ളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഭഗവാൻ ചോദിച്ചു, അല്ലയോ മഹാദേവ, അങ്ങക്ക് മനസ്സിലായോ ഈ വന്നേക്കണത് ആരാന്ന്? മഹാദേവൻ പറഞ്ഞു, എന്താ മനസ്സിലാവാത്തത്? അല്ല, ഇങ്ങനെ സുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ കണ്ടാൽ അങ്ങക്ക് മനസ്സിലാവാറില്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, അത് ഭഗവാനെ, അവിടുത്തെ മോഹിനീ രൂപം കണ്ട് ഞാനൊന്ന് മോഹിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇവള് രാക്ഷസി, രുധിരാശന, ബാലഘാതിനി, പൂതന, കംസേന പ്രഹിത, ഇതൊക്കെയല്ലേ ഇവളെ കംസനാൽ അയക്കപ്പെട്ട പൂതനായ എന്ന കുട്ടികളെ കൊല്ലുന്ന, ചോര കുടിക്കുന്ന രാക്ഷസി. മനസ്സിലായില്ലേ? മഹാദേവൻ പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, പോവുക, അപ്പോൾ ഞാൻ കുറച്ച് വിഷം കഴിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്നായി ഭഗവാൻ വീണ്ടും മഹാദേവൻ്റെ അടുത്ത്. അങ്ങക്കിത് കഴിച്ചു ശീലമുണ്ടല്ലോ, അതുകൊണ്ടാണ്. മഹാദേവൻ പറഞ്ഞു, അങ്ങക്ക് ഇനി വിഷം കഴിച്ചാലെന്ത്, വിഷം കഴിച്ചില്ലെങ്കിൽ എന്ത്, ലോകത്തെ മുഴുവൻ വേണ്ട പോലെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അവിടുത്തേക്ക് ഇതൊക്കെ വെറും ഒരു മാനുഷ നാട്യം മാത്രം, അത്രയല്ലേ ഉള്ളൂ ഭഗവാനെ. എൻ്റെ കഴുത്ത് അന്ന് ഹാലാഹലം കഴിച്ചിട്ട് നീലനിറായി, അപ്പം ഞാൻ നീലകണ്ഠനായി, അവിടുന്ന് നീലവർണ്ണനാണ്. ഞാൻ നീലകണ്ഠനാണെങ്കിൽ അവിടുന്ന് നീലവർണ്ണനാണ് അങ്ങക്കിപ്പോൾ, അതുകൊണ്ട് ഒരു ദോഷവും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു എന്ന് സജ്ജനങ്ങൾ നേരം പോക്കായിട്ട് പറയാറുണ്ട്. എന്തോ ചരാചരാത്മാസനിമയിൽ ദക്ഷിണ ഭഗവാൻ കണ്ണടച്ചു എന്നുള്ളത് ഭാഗവതം പ്രമാണമാണ്. ഏതായാലും കണ്ണടച്ചു കിടക്കുന്ന ആ കണ്ണനാമുണ്ണിയെ രാക്ഷസിയായ കപടവേഷം സ്വീകരിച്ച ആ പൂതന വാരിയെടുത്തു. ലളിതഭാവവിലാസഹൃദാത്മഭിറിയുവതിഭി പ്രതിരോധുമപാരിത സ്തനമസൗഭവനന്ദ നിഷേദുഷി പ്രദദുഷി ഭവതേ കപടാത്മനേ അസൗ. ഈ പൂതന
ലളിതഭാവ വിലാസഹൃതാത്മഭീ യുവതിഭീ, അതിമനോഹരമായിട്ടുള്ള ഭാവം, അതേപോലെ തൻ്റെ ആ പെരുമാറ്റം ഗോപയുവതികൾക്കൊക്കെ വലിയ ഇഷ്ടമായി കണ്ടപ്പോൾ അവർക്ക് തോന്നി എന്നാണ്. സാക്ഷാൽ ആ ലക്ഷ്മി ഭഗവതി തന്നെയാണോ ഇങ്ങോട്ട് വന്നേക്കണതെന്ന് പോലും അവർക്ക് തോന്നി. അത്രയും സൗന്ദര്യമാണ്. ഭഗവാന്റെ അടുത്തേക്ക് വരുമ്പോൾ അതുപോലെ വേണം അല്ലേ. ഭഗവാൻ അതിസുന്ദര സുന്ദരനാണ് അല്ലേ, അതിസുന്ദരനാണ് ഭഗവാൻ. സാക്ഷാൽ മന്മഥ മന്മഥനാണ്. അപ്പോൾ അവിടെ അടുത്തേക്ക് വരുമ്പോൾ അവളും അതിസുന്ദരിയായിട്ട് വന്നു. ഭഗവാൻ ഇങ്ങനെ ആലോചിച്ചു, ഈ കയ്പുള്ള വസ്തു കഴിക്കുമ്പോൾ കണ്ണടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കയ്പ് അനുഭവപ്പെടില്ല. കുട്ടികൾക്കൊക്കെ കഷായം കൊടുക്കുമ്പോൾ പറയും, അമ്മ കണ്ണടച്ച് കുടിച്ചോളൂ, അപ്പോൾ കയ്പുണ്ടാവില്ല. കുട്ടികൾ അത് വിശ്വസിക്കും, കണ്ണടച്ച് കുടിക്കും. കയ്പുണ്ടായാലും അവർ പറയും, അമ്മ പറഞ്ഞത് ശരിയാണ്, അപ്പോൾ കയ്പില്ല പറയും. ഇതേപോലെ ഭഗവാനും കണ്ണടച്ചുകൊണ്ട് കിടന്നു. ആ ഗോപയുവതികൾക്ക് അവളെ തടയാനായിട്ട് സാധിച്ചില്ല. പ്രതിരോധം അപാരിത, തടയാൻ സാധിച്ചില്ല. അവിടുത്തെ ആഗ്രഹത്തിലേക്ക് കടന്ന് കപടാത്മനേ ഭവതേ സ്തനം പ്രദദുഷി, കപടമൂർത്തിയായ അവിടുത്തേക്ക് മുലപ്പാല് തന്നു. സ്തനം പ്രദദുഷി, മുല കൊടുത്തു എന്നാണ് അല്ലേ. അവിടെ സ്തനം ദത്വാപസദ്ഗതിം എന്ന് ഭാഗവതം പറയുന്നത് പോലെ ഇവിടെ സ്തനം പ്രദദുഷി, മുല കൊടുത്തു. മുലപ്പാല് കൊടുക്കാൻ അവൾക്കില്ല. ജിഘാംസയാപി ഹരയെ സ്തനം ദത്വാപസദ്ഗതി എന്നാണ് ഭാഗവതം പറയണത്. മുല കൊടുത്തു, മുലപ്പാല് കൊടുക്കാനില്ല. പക്ഷേ മുല കുടിക്കുന്ന ആ ഉണ്ണികൃഷ്ണൻ, മുലപ്പാല് കുടിക്കണില്ല ഉണ്ണികൃഷ്ണൻ അല്ലേ. സാധാരണ മുല കൊടുത്തു എന്ന് പറഞ്ഞാൽ മുലപ്പാല് കൊടുത്തു എന്നാണ്. പക്ഷേ ഇവിടെ മുലപ്പാല് കൊടുക്കാനില്ല. അവളുടെ കയ്യിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആ വിഷം അതാണ് ഭഗവാന് സമർപ്പിച്ചത്. അതുകൂടി ചേർക്കാം എന്ന് തോന്നും അല്ലേ. പത്രം പുഷ്പം ഫലം തോയം വ്യോമേ, എനിക്ക് എന്താണോ നിങ്ങൾ തരുന്നത് അത് പരിപൂർണ സമർപ്പണം ചെയ്താൽ ഞാനത് സ്വീകരിക്കും. അത് വിഷമാണെങ്കിലും ഭഗവാൻ ഒരു വിഷമവുമില്ല എന്ന് കാണിക്കുകയാണോ? നിശ്ചയമില്ല. ഏതായാലും സമധിരുഹ്യ തദംഗമശങ്കിതസ്ത്വമഥ ബാലകലോപനരോഷിത മഹദിവാമ്രഫലം കുചമണ്ഡലം പ്രതിചുചൂഷിത ദുർവിഷദൂഷിതം അഥ ത്വം ബാലകലോപന രോഷിത. അവിടുന്ന് ഇവള് നിരവധി കുട്ടികളെ കൊന്നവളാണ്, അതുകൊണ്ട് ഇങ്ങനെ ദേഷ്യം വന്നതുപോലെ അശങ്കിത തദംഗം സമധിരുഹ്യ, അവളുടെ മടിയിൽ കയറിയിരുന്ന് ഉണ്ണികൃഷ്ണൻ യാതൊരു വിഷമവുമില്ലാതെ ദുർവിഷദൂഷിതം കുചമണ്ഡലം, ഉഗ്രമായ വിഷം പുരട്ടിയ ആ സ്തനങ്ങളെ ഭഗവാൻ മഹത് ആമ്രഫലം ഇവ, വലിയ ഒരു ആമ്രഫലം, ഒരു മാമ്പഴം എന്നതുപോലെ വലിച്ചു വലിച്ച് കുടിക്കാനായിട്ട് തുടങ്ങി. അസുഭിരേവ സമം ധയതി ത്വയി സ്തനമസൗ സ്തനിതോപമനിസ്വന നിരപതൽ ഭയദായി നിജം വപു പ്രതിഗതാ പ്രവിസാര്യ ഭുജാവുഭൗ. അവിടുന്ന് ഐ അസുഭി സമം ഏവാസ്തനം ധയതി, അവിടുന്ന് ആ പ്രാണങ്ങളോടുകൂടി തന്നെ മൂലത്തേക്കൂടി, മുല കുടിക്കുമ്പോൾ പാല് കിട്ടാതെ വന്നപ്പോൾ മുകുന്ദൻ അവളുടെ മൂലത്തേക്കൂടി വലിച്ചെടുത്തു. അതാ വലിക്കലങ്ങോട്ട് തുടങ്ങിയപ്പോൾ വിടൂ വിടൂ മുഞ്ച മുഞ്ചാലമിതി പ്രഭാഷിണി, വിടൂ വിടൂ എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. പെട്ടെന്ന് ഇടിമുഴക്കം പോലൊരു ശബ്ദമുണ്ടായി അവളിൽ നിന്ന്. യഥാർത്ഥമായ സ്വരൂപം ഭയദായി നിജം വപു പ്രതിഗത, ഏതാണോ യഥാർത്ഥമായ സ്വരൂപം ഇല്ലേ, അവസാനം വന്നു കഴിഞ്ഞപ്പോൾ അത് പുറത്തേക്ക് പൂച്ച് പുറത്തു ചാടി എന്ന് പറഞ്ഞതുപോലെ ആ രാക്ഷസീ രൂപം കൈക്കൊണ്ട് രണ്ട് കൈകളും ഇങ്ങനെ പരത്തി ആ അമ്പാടിയുടെ മണിമുറ്റത്ത് മരിച്ചു വീണു അവള് എന്ന് പറയുന്നു. ഭയദ ഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണദർശന മോഹിതവല്ലവേ വ്രജപദേ തദുരസ്ഥലഖേലനം അനുഭവന്തമഗൃണ്ണത ഗോപിക. അതിഭയങ്കരമായൊരു ശബ്ദം, ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. അട്ടഹാസം, അവളുടെ ആ ഉറക്കയുള്ള അലർച്ച ഇങ്ങനെ കേട്ടപ്പോൾ പുറത്തേക്ക് ഓടി വന്നു ഗോപികമാര്. വന്നപ്പോഴോ അവിടെയാണ് ഭീഷണ വിഗ്രഹ ശ്രവണ ദർശന മോഹിതവല്ലവേ, അവളുടെ ആ ശരീരം കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ഗോപികമാർ ആകപ്പാടെ പരിഭ്രമിച്ചു. അങ്ങനെ നോക്കി എവിടെയാണ് ഉണ്ണി എന്നിങ്ങനെ നോക്കിയപ്പോൾ തദുരസ്ഥലഖേലനം ഭവന്തം
പൂതനയുടെ മാറത്ത് അവളുടെ ആ മാറിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മരതകമണി വർണ്ണനെ അവിടുത്തെ ഗോപിക നനു അഗൃഹത. ഗോപികമാര് ഓടി വന്ന് വാരിയെടുത്തു ഗുരുവായൂരപ്പ എന്ന് പറയുന്നു. വാരിയെടുക്കുക മാത്രമല്ല അവർ ചെയ്തത്, ഭുവനമംഗള നാമഭിരേവതേ യുവതിഭിർ ബഹുധാ കൃതരക്ഷണ ത്വമയി വാത നികേതന നാഥ മാമഗദയൻ കുരു താവക സേവകം. ഭുവനമംഗള വാതനികേതന നാഥ, ഗുരുവായൂരപ്പ എല്ലാവർക്കും മംഗളമൂർത്തിയായി മിന്നിത്തിളങ്ങുന്ന മരുതാലയേശ ഗുരുവായൂരപ്പ, അവിടുത്തെ തേ നാമഭി ഏവാ യുവതി ഭി ബഹുധാ കൃതരക്ഷണഹാത്വം. അവിടുത്തെ തിരുനാമങ്ങളെക്കൊണ്ട് കേശവായ നമ നാരായണായ നമ മാധവായ നമ ഗോവിന്ദായ നമ വിഷ്ണവേ നമ മധുസൂദനായ നമ എന്നിങ്ങനെയുള്ള ഭഗവാന്റെ നാമങ്ങളെ കൊണ്ട് തന്നെ ആ ഗോപികമാര് പല വിധത്തിൽ അവിടുത്തെ രക്ഷ ചെയ്തു ഗുരുവായൂരപ്പ. ശ്രീമദ് ഭാഗവതം ആ ആറാമത്തെ അധ്യായത്തിൽ 20 മുതൽ 29 കൂടിയുള്ള ശ്ലോകങ്ങളെ കൊണ്ട് ഗോപികമാരുടെ നാമരക്ഷാവിധാനം, ബാലരക്ഷ, അത് അവിടെ വർണ്ണിച്ചിട്ടുണ്ട്. അവ്യാദജോംഘ്രിമണിമാംസ്തവജാന്വധോരു യജ്ഞോച്യുത കടിതടം ജഠരം ഹയാസ്യ ഹൃത്കേശവസ്തുതര ഈശൈനസ്തു കണ്ഠം വിഷ്ണുർഭുജം മുഖമുരുക്രമ ഈശ്വരക്കം എന്ന രീതിയിൽ അവിടെ ഭഗവാന് ബാലരക്ഷ ജപിച്ചു ആ ഗോപികമാര്. അങ്ങനെ രക്ഷയ്ക്ക്, ലോകത്തിന് മുഴുവൻ രക്ഷയായിരിക്കുന്ന ഭഗവാന് രക്ഷ ചൊല്ലാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് ഈ ഗോപികമാര്. ആ ഗോപികമാര് രക്ഷിക്കുന്ന ഗുരുവായൂരപ്പ, ഗോപികമാരെ രക്ഷിക്കുന്ന ഭഗവാനെ ആ ഗോപികമാര് ഇപ്പം രക്ഷിച്ചു. ഭഗവാൻ ഭക്തന്മാർക്ക് ദാ വശീകൃതനായിട്ട് നിൽക്കുന്നു. പ്രണയരശനയ സ്നേഹപാശം കൊണ്ട് ഭഗവാനെ ബന്ധിക്കാൻ സാധിക്കും എന്ന് ദാ ആദ്യത്തെ ലീലയിലൂടെ തന്നെ ഭഗവാൻ കാണിച്ചു തരുന്നു. ഗുരുവായൂരപ്പ മാം അഗതയൻ താവക സേവകം ഗുരു, എന്നെ ആരോഗ്യവാനാക്കി, രോഗങ്ങളൊക്കെ ഇല്ലാതെയാക്കി അവിടുത്തെ തൃപാദദാസനാക്കി തീർക്കണേ എന്ന ആ പട്ടേരിപ്പാടിൻ്റെ പ്രാർത്ഥന നാം ഇന്ന് ഓർക്കുന്നതിൽ വലിയ പ്രസക്തിയുണ്ട്. എത്രയോ കാലം മുമ്പ് തന്നെ അല്ലേ, 450 അപ്പുറത്ത് പട്ടേരിപ്പാട് എഴുതി വെച്ചത് ഇന്നും സത്യമാണ്. എന്താ, ഞങ്ങളെയൊക്കെ ആരോഗ്യവാന്മാരാക്കി ഈ മഹാമാരിയിൽ നിന്ന് രക്ഷിച്ച് അവിടുത്തെ തൃപാദദാസന്മാരാക്കി മാറ്റണേ. ഒരുപക്ഷെ ഈ ദുഃഖാഗ്നിയിൽ വെന്തുരുകുമ്പോൾ അവിടുത്തെ വിളിക്കാൻ ഞങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അതില്ലാതെയാവുമ്പോൾ വീണ്ടും ഞങ്ങളെല്ലാം മറന്ന് ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ പോയി എന്ന് വരാം. എങ്കിലും അതിനൊന്നും ഞങ്ങളെ കൊണ്ടെത്തിക്കാതെ അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ അവിടുന്ന് അടിയങ്ങളെ എത്തിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ പൂതനാമോക്ഷം എന്ന പരിപൂർണ സ്വരൂപൻ്റെ അതിമനോഹരമായ ഈ കഥാസന്ദർഭത്തെ നമുക്ക് ആ ഭഗവാന്റെ പാദങ്ങളിൽ തന്നെ സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നമ പാർവതീപദയേ ഹര ഹര മഹാദേവ ജാനകീകാന്തസ്മരണം ജയ് ജയ് രാമ രാമ ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം വരസ്മൈ നാരായണായേതി സമർപ്പയാമി സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താ സുജനാ ഭവന്തു ലോകാഃ സമസ്താ ത്വൽഭക്താ ഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. ജയ് ജഗദീശ് ഹരേ കൃഷ്ണ ജയ് ജഗദീശ് ഹരേ ജയ്
ജയ ഗുരുമാരുത മന്ദിരനാഥ ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ജയ ഗുരുമാരുത മന്ദിരനാഥ ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ കലിയുഗ കാലത്തിൽ കണ്ണ കണ്ണീർ മാഞ്ഞിടാ കരുണാകര തവ ലീലകൾ പാടാം കനിയുഗ ശ്രീകൃഷ്ണ ദേവാ നീ താൻ തുണയെന്നും ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ജയ ഗുരുമാരുത മന്ദിരനാഥ ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ കദനത്തിയിൽ ഞാൻ കണ്ണാവെന്തുരുകും നേരം കനിവിൻ കിനിവായ് കരുണ പൊഴിക്കു കനിയുഗ ശ്രീകൃഷ്ണ ദേവാ നീ താൻ തുണയെന്നും ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ജയ ഗുരുമാരുത മന്ദിരനാഥ ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ നൂറു ദശകങ്ങൾ ഞങ്ങൾ പാടാം നൂറു ദിനം നാരായണ നാം നിന്നുടെ രൂപം കാണാൻ കഴിയേണേ സ്വാമി നീ താൻ തുണയെന്നും ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ജയ ഗുരുമാരുത നന്ദിരനാഥ ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ജയ ഗുരുമാരുത മന്ദിരനാഥ ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ